റോബിൻ 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 എന്നൊരു സെൻസേഷണൽ കണ്ടന്റ് തന്നെയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. ഇനി ഈ ഒരു തീ അണഞ്ഞിട്ടേ ഉള്ളൂ വേറൊരു കണ്ടന്റിലോട്ട് മാറ്റി പിടിക്കുന്ന ഒരു കാര്യം. കാരണം ഒരു കാലഘട്ടത്തിൽ ഒരു സമയത്ത് കോൺട്രവേഴ്സീസ് ഉണ്ടാക്കാനും കോൺട്രവേഴ്സീസിൽ നിറഞ്ഞ് യൂട്യൂബ് സോഷ്യൽ മീഡിയ തുടങ്ങിയ പ്ലാറ്റ്ഫോമുകളിൽ നിൽക്കാൻ വേണ്ടി റോബിൻ ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ട് പല ആൾക്കാർക്ക് റിപ്ലൈ കൊടുക്കാറുണ്ട്. കാരണം ആരാധക കൂട്ടങ്ങളുടെ ആ ഒരു ബലത്തെ മുന്നിൽ കണ്ടുകൊണ്ട് പലർക്കും പബ്ലിക്കിൽ ഇറങ്ങി വീഡിയോസിൽ റിപ്ലൈ കൊടുക്കാറുണ്ട്, പ്രതികരിക്കാറുണ്ട്, പല കാര്യങ്ങളും ചെയ്യാറുണ്ട്. അതുകൊണ്ട് എയറിലായിരുന്നു മിക്കപ്പോഴും. ഇപ്പം അതിനുശേഷം പുള്ളിക്കാരുടെ കൂടെ നടന്ന ആൾക്കാരാണ് പുള്ളിയെ ഇപ്പം എയറിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അതുകൂടാതെ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാർക്ക് പൊങ്കാലാണെന്ന് കിട്ടുന്നുണ്ട്. കാരണം നമ്മൾ വിട്ടുപിടിക്കേണ്ട കാര്യമില്ല, ഈ കണ്ടന്റ് അണഞ്ഞിട്ടേ ഇനി വേറൊരു കണ്ടന്റിലോട്ട് പോകത്തുള്ളൂ. കാരണം നമ്മുടെ വീഡിയോ ചെയ്യുമ്പോഴത്തേക്ക് നമുക്കെതിരെ പല വീഡിയോകളും അല്ലെങ്കിൽ പല കമന്റുകളും കാര്യങ്ങളൊക്കെ നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടായിരുന്നു. പെട്ടതിന്റെ ഭാഗമായിട്ട് തന്നെ ഇനി ഇത് കഴിഞ്ഞിട്ടേ വേറെ പണിക്കുള്ളൂ. ഡോക്ടർ റോബിൻ എന്ന് പറഞ്ഞൊരു വ്യക്തിക്ക് ഇപ്പൊ തന്നെ അവരുടെ അച്ഛന്റെ ഒരു ഓഡിയോ ക്ലിപ്പ് പുറത്തു വന്നിട്ടുണ്ട്. തള്ളയ ഓഡി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വേറൊരു പയ്യനെ വിളിച്ച് സംസാരിക്കുന്നത്. ഒരു അത്യാവശ്യം ഒരു കോമൺ സെൻസ് ഉള്ള ഒരു വ്യക്തിയാണെ അങ്ങ് അമ്മാതിരി പരിപാടി കാണിക്കത്തില്ല. ഒന്നാമത്തെ കാര്യത്തിൽ ഡോക്ടർ റോബിൻ ഇപ്പൊ ഇച്ചിരി ഡൗൺ ആണ്. കാരണം അദ്ദേഹത്തിന് കൂടെ നിൽക്കുന്ന ആൾക്കാർ വരെ അദ്ദേഹത്തിനെതിരെയുള്ള വീഡിയോസ് ഇടാനും അദ്ദേഹം പണ്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ തുറന്നടിച്ച് പറയാനും മുന്നോട്ട് വരുന്ന ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ വരെ സപ്പോർട്ട് ചെയ്യാത്ത രീതിയിലുള്ള വീഡിയോസ് വരെ ഇട്ട് തുടങ്ങിയിട്ടുണ്ട്. മെജോറിറ്റി ആൾക്കാർ ഇട്ട് തുടങ്ങിയിട്ടുണ്ട്. കാരണം അവർക്ക് മനസ്സിലായി ആ ഒരു തീ അണയാൻ പോവുകയാണെന്നുള്ള കാര്യം. അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഒരു യൂട്യൂബറിനെ അല്ലെങ്കിൽ ഒരു സോഷ്യൽ മീഡിയയിൽ വീഡിയോ ഇടുന്ന ഒരു വ്യക്തിയെ വിളിച്ചിട്ട് ഇമാതിരി സംസാരം സംസാരിക്കുമ്പോഴത്തേന് ഉറപ്പായിട്ടും അത് എയറിലാക്കും. അത് എയറിലാക്കുന്നതിൽ ഒരിക്കലും അവനെ കുറ്റപ്പെട്ടിട്ട് കാര്യമില്ല. അവനെ വിളിച്ച് സംസാരിച്ചത് അവൻ വീഡിയോ ഇടണോ വീഡിയോ ഇടണ്ടയോ എന്നുള്ളത് അവൻ്റെ ഉത്തരവാദിത്വമാണ്, അല്ലെ അവൻ്റെ ആഗ്രഹമാണ്. അത് അവൻ കൃത്യമായിട്ട് നിർവഹിച്ചിട്ടുണ്ട്, അത് എയറിലാക്കിയിട്ടുണ്ട്. ഇപ്പം ഇവരുടെ യൂട്യൂബിലെല്ലാം ഇവർക്ക് ഇറങ്ങിയടിക്കുന്നുണ്ട്. എനിക്ക് എന്തായാലും അത് എൻ്റെ ഒരു ചാനലിലൂടെ അത് പ്രചരിപ്പിക്കണമെന്നില്ല, അതുകൊണ്ടാണ് ഞാൻ എൻ്റെ ഈ ചാനൽ ഉൾപ്പെടുത്തുന്നത്. പക്ഷെ പറയാനുള്ള കാര്യം അദ്ദേഹത്തിന് പൊക്കണം കെട്ടാൻ അല്ലെങ്കിൽ വിവരമില്ലാത്ത പരിപാടി കാണിച്ചു. വിവരമുള്ളവരാണ് ഇങ്ങനെ കാണിക്കത്തില്ല. കാരണം വിവരം ഉണ്ടായിരുന്നെങ്കിൽ ഈ ഒരു കോൺട്രവേഴ്സീസ് നിന്നൊക്കെ അണച്ചു നിർത്താനേ നോക്കത്തുള്ളൂ. പിന്നെ പല കാര്യങ്ങൾക്കും ഈ ഡോക്ടർ റോബിൻ എന്ന് പറയുന്ന വ്യക്തി ഒരു ക്ലാരിഫിക്കേഷൻ കൊടുക്കാറില്ലപ്പോൾ. കേസ് കൊടുക്കും, നിങ്ങൾ കൊണ്ട് കേസ് കൊടുക്കുക എന്നാണ് പറയുന്നത്. അത് സ്വന്തം പേരിൽ അവവാദങ്ങൾ അടിച്ചിറക്കുകയാണെന്ന് പറയുന്നത്, അതിനെതിരെ പ്രതികരിക്കാതെ അടിച്ചിറക്കുന്നവർ തന്നെ കൊണ്ട് കേസ് കൊടുക്കാറുണ്ട്. അപ്പം അങ്ങനെയൊക്കെ പറയുമ്പോഴത്തേക്കും ഒരുപാട് ഈ പറയുന്ന ഫാൻസിനല്ലെ ആരാധകർക്ക് അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. കുറേ ആൾക്കാർ ആ ഫാൻസ് കാണുമല്ലോ, അന്ത ഫാൻസൊക്കെ ഇതിന് ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യും. അല്ലാത്തവരൊന്നും ഇതിന് സപ്പോർട്ട് ചെയ്യുന്നത് എനിക്ക് തോന്നുന്നില്ല. കാരണം അവർക്കൊരു വ്യക്തമായ ക്ലാരിഫിക്കേഷൻ വേണം. ഒരാളെ ആരാധിക്കാനായിട്ട് അവർക്കൊരു വ്യക്തമായ ഒരു റീസൺ ഉണ്ടായിരുന്നു. അപ്പം അദ്ദേഹത്തെ വെറുക്കാനുള്ള വ്യക്തമായ റീസൺ ഓൾറെഡി വരുന്നുണ്ട്. അപ്പോൾ അതിനൊരു കൃത്യമായ ഒരു നിലപാടുള്ള റിപ്ലൈ കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരുപാട് ഫാൻ ബേസ് പോകാൻ ചാൻസ് കൂടുതലാണ്. പിന്നെ ഈ പറയുന്ന എനിമീസ് ഫാൻസ് അല്ലെങ്കിൽ ദിൽഷ തുടങ്ങിയ പ്ലസ് ഡി അങ്ങനെ തുടങ്ങിയവരാണെങ്കിലും ഇവരുടെ എനിമി ഫാൻസായിട്ട് കണക്ക് കൂട്ടുന്നത്, ഇവരെന്തായാലും നല്ല രീതിയിൽ ഈ ഒരു അവസരം മുതലെടുക്കുന്നുണ്ട്. കാരണം എല്ലാവരുടെയും കമന്റ് ബോക്സിൽ ചെന്നിട്ട് ഈ ഓൾവേസ് വിത്ത് ഡോക്ടർ ഡോക്ടർ ലവ് എന്നുള്ളത് ഇപ്പോൾ ഓൾറെഡി ഇവരാണ് പ്രചരിപ്പിക്കുന്നത്. നെഗറ്റീവ് കമന്റ്സിനെ അവോയ്ഡ് ചെയ്യൂ എന്നെല്ലാം എല്ലാവരുടെയും കമന്റ് ബോക്സ്, അതായത് അദ്ദേഹത്തിനെതിരെ ചെയ്യുന്ന വീഡിയോയുടെ കമന്റ് ബോക്സിന് താഴെ പോയിട്ടും ഡോക്ടർ ലവ് എന്നൊക്കെ ഇട്ട് കൊടുക്കുന്നു. ഏകദേശം ഈ എതിരായിട്ട് നിൽക്കുന്ന കമന്റേറ്റേഴ്സ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം കുറേയായി കുറേ സപ്പോർട്ട് കുറേ ഈ ഓൾവേസ് എന്നൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്ക് അത്യാവശ്യം ഫാൻസൊക്കെ ഒന്ന് ഒതുങ്ങും. കാരണം ഇപ്പോൾ ഒരുപാട് വീഡിയോസ് വരുന്നുണ്ട്, വരുന്നത് മൊത്തം അദ്ദേഹത്തിൻ്റെ നെഗറ്റീവ് ഫീഡ്ബാക്ക്. കാരണം പണ്ട് ചെയ്തു വെച്ചിട്ടുള്ള കാര്യങ്ങളാണ് എല്ലാം പറയേണ്ടത്. കാരണം കൂടെ നടന്ന ആൾക്കാരെയും കൂടെ സഹകരിച്ച ആൾക്കാരെയെല്ലാം പബ്ലിസിറ്റിക്ക് വേണ്ടി യൂസ് ചെയ്തിട്ടുണ്ട്. കാരണം വൺ മാൻ ആർമി ആയിട്ട് പ്രവർത്തിച്ചൊരു വ്യക്തിയായതുകൊണ്ട് പബ്ലിസിറ്റിക്ക് വേണ്ടി യൂസ് ചെയ്തു. കോമൺ മാൻ ചെയ്തതിന്റെ ഭാഗമായിട്ട് ഇപ്പം തിരിഞ്ഞു കൊത്താൻ തുടങ്ങി. ഇപ്പൊ തിരിഞ്ഞു കൊത്താൻ തുടങ്ങിയെന്ന് ആരാ ഈ പറയുന്ന എതിർ പാർട്ടിയിൽ നിൽക്കുന്ന കമന്റേറ്റേഴ്സ് ഏറ്റെടുത്തിട്ടുണ്ട്. കാരണം റോബിനെ മാക്സിമം ഇനി തകർക്കാനുള്ളൊരു കമന്റ് എന്ന് പറയുന്നത് ഓൾവേസ് വിത്ത് ഡോക്ടർ അല്ലെങ്കിൽ ഡോക്ടർ ലവ്, നെഗറ്റീവ് കമന്റ്സിനെ അവോയ്ഡ് ചെയ്യും, ഡോക്ടർ കേറില്ലു അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും. പിന്നെ ആ കൂടി ഈ ഇടയ്ക്ക് സന്തോഷിക്കാൻ പറ്റിയത് സിനിമയുടെ പോസ്റ്റർ രാവണ യുദ്ധത്തിന്റെ ഫസ്റ്റ് പോസ്റ്ററും ബി ജി എം ഒക്കെ അങ്ങോട്ട് അടിച്ചിറക്കിയപ്പോഴത്തേക്കിനും അത്യാവശ്യം കുറച്ച് റിലീഫ് കിട്ടി. എന്നിരുന്നാലും തീ അണയാൻ പോകുന്നില്ല. ഈ പറഞ്ഞ ശാലുപ്പയായിട്ട് സ്റ്റാറ്റസിലായാലും ശരി എല്ലാവരുടെയും സ്റ്റാറ്റസിലും വരുന്നുണ്ട് അവറാച്ച ആ ഒരു ഡയലോഗിൽ തന്നെ പൊക്കോണ്ടിരിക്കുന്നത്. അപ്പം ഇത്തരത്തിലുള്ള കാര്യങ്ങളും കോൺട്രവേഴ്സീസും തെറ്റാണെന്നുണ്ടെങ്കിൽ നിയമപരമായിട്ട് നേരിടേണ്ട ഒരു ഉത്തരവാദിത്വം ഈ ഡോക്ടർ റോബിനുണ്ട്. അത് ചെയ്യുവാണെങ്കിൽ വളരെ നല്ല കാര്യം, ഇല്ലെന്നുണ്ടെങ്കിൽ ഇനിയും ഇങ്ങനെ കയറി വരും. വന്നു കഴിഞ്ഞാൽ എടുത്തിട്ട് വറക്കും. ഇതാ ഇപ്പം ഈ വറക്കുക എന്നുള്ളൊരു പരിപാടി സ്വന്തം അച്ഛൻ വരെ എത്തി നിൽക്കുന്ന കാര്യമാണ്. അല്ലെങ്കിൽ അച്ഛനോട് കൃത്യമായിട്ട് പറയണം ഇന്നും അതിന് വിവരം കെട്ട പരിപാടി കൊണ്ടൊന്നും നടക്കരുതാണ്. കാരണം ഇത്രയും വിഷയം ഉണ്ടാക്കി നിൽക്കുന്ന സമയത്ത് പിന്നെയും ആ ഒരു പേരും കോൺട്രവേഴ്സിയും അവരെ വീഡിയോ ഡിലീറ്റ് ചെയ്യണമെന്നൊക്കെ പറയും. വീഡിയോ ഡിലീറ്റ് ചെയ്യാനെന്ന് പറഞ്ഞാൽ അവൻ്റെ തന്നെ ഒന്നുമല്ലല്ലോ, അങ്ങനെയൊക്കെ പറയേണ്ട കാര്യമുണ്ട്. അതുകൊണ്ടല്ലേ ഇപ്പം പിന്നെ ഏറെ കയറേണ്ടത്? ഇപ്പം അച്ഛനും മോനും ഏറെ പോയിട്ടു പോവാം. മാക്സിമം നല്ല രീതിയിലൊക്കെ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ തന്നെ ജീവിച്ചു പോകാം. കാരണം ഒരാളെ തോൽപ്പിക്കാനും താത്തു കെട്ടാനും ഭയങ്കര എളുപ്പമാണ്. ഒരു കൂട്ടമായിട്ടുള്ള ശ്രമമായിരിക്കും. ഇച്ചിരി മേലോട്ട് വരാതെ നിങ്ങൾ ഒറ്റയ്ക്കേ കാണത്തുള്ളൂ. ഈ ഇപ്പം ഈ പോസിറ്റിവിറ്റി പറയുന്നവരെല്ലാം അടിച്ചടിച്ചടിച്ച് താഴോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് പറയുന്നത്. അപ്പം ശരിയെന്നാൽ
ഇനി അടുത്ത തന്നെ നാളെ കാണും പുതിയ കണ്ടന്റ് വീഡിയോ വരും. ഡോക്ടർ റോബിൻ തന്നെ ഈ ഒരു തീ അണഞ്ഞിട്ടേ നമ്മൾ ഇനി വേറെ കണ്ടന്റിലോട്ട് പോകുന്നുള്ളൂ. അതുവരെ ഡോക്ടർ റോബിൻ ഓൾവേസ് വിത്ത് ഡോക്ടർ.